Ok, Matheus, bro. Ciao, ciao. ബ്രദറെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. എനിക്ക് ഞാൻ ഈയിടെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ ക്ലബ് ഹൗസിലെ ചില ഇത് സംബന്ധിച്ചുള്ള ഹെഡിങ് കണ്ട ചില ഗ്രൂപ്പുകളിൽ കയറി. അപ്പോൾ ഒരു പ്രോ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കുകയായിരുന്നു. ആ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് ഈ തുപ്പൽ വിവാദവും അതുപോലെ തന്നെ ഈ ഹിന്ദുസ് ഗോമൂത്രം അവരുടെ ചില പൂജകൾക്ക് ഉപയോഗിക്കുന്നതിനെ ഇക്വേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആയുർവേദ വിധി പ്രകാരമുള്ള ചില പ്രിപ്പറേഷൻസ് ശുദ്ധി ചെയ്യാനോ മറ്റോ ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമല്ല, എങ്കിലും അത് ചാണകം ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് അവ ഉപയോഗിക്കാം, അതിന് ചാണകം ഗോമൂത്രം ഹലോ കേക്കാവോ? ശുദ്ധീകരിക്കാനൊക്കെ ചാണകം ഉപയോഗിക്കാറുണ്ട്. കേൾക്കാം. തറ അങ്ങനെയുള്ള കഴുകാൻ നമ്മൾ ചാണകം അങ്ങനെയുള്ള അതൊക്കെ ഹിന്ദുസും ഉപയോഗിക്കാറുണ്ട്. ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ പറയുന്ന ഇതും അതും ഒന്നല്ലേ എന്ന രീതിയിലാണ് ഈ പ്രോ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നത്. മറ്റേ ഇത് ഇസ്ലാമിക് ഗ്രൂപ്പുകളല്ല, പ്രോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള, അതായത് ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കുന്ന ചോദ്യമാണിത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ബ്രദറിൻ്റെതായിട്ട് പറയാനുണ്ടോ? എന്റെ ബ്രദറെ, ഈ സുഡാപ്പികളെ പൊതുവെ വിളിക്കുന്നത് തന്നെ ബാലൻസിങ് പീപ്പിൾ എന്നാണ്. മുഹമ്മദ് 5 വയസ്സും 8 മാസം പ്രായമുള്ള ആയിഷയെ കല്യാണം കഴിച്ച കാര്യം പറയുമ്പോൾ ഒരു ഉസ്താദ്, കഴിഞ്ഞ എന്റെ വീഡിയോ എടുത്താൽ അറിയാം, ഒരു ഉസ്താദ് അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞതേ ഒരു ഉസ്താദ് അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞത് മുഹമ്മദ് ഒന്നിലധികം കല്യാണം കഴിച്ച കാര്യത്തെക്കുറിച്ച് വിമർശനം ചോദിച്ചപ്പോൾ ഉസ്താദ് അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞതേ കാനഡയിൽ ഒരു ബലാത്സംഗ വീരനുണ്ട്, ഒരു 10ഓ 90ഓ പെണ്ണുങ്ങളാണ്ട്, 10ഓ 24ഓ പെണ്ണുങ്ങളാണ്ട് കെട്ടിയ ഒരു വലിയൊരു ബലാത്സംഗ വീരനാണ് പുള്ളിക്കാരന്റെ. ഉദാഹരണത്തിന് പുള്ളിക്ക് കെട്ടാൻ മുഹമ്മദ് ആയിക്കൂടെ എന്ന് ചോദിച്ച ഉസ്താദ്മാരാണ്. അതായത് അമ്മാതിരെ എടുത്തിട്ട് ബാലൻസ് ചെയ്യുക. അതായത് ഒരാളൊരു കൊച്ചിനെ പീഡിപ്പിച്ചാൽ ഗോവിന്ദച്ചാമി പീഡിപ്പിച്ചില്ല, പിന്നെ എനിക്ക് പീഡിപ്പിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന ലോജിക്ക് വെച്ച് ബാലൻസ് ചെയ്യുന്നവരാണ്. ഓ, ഹിന്ദുക്കള് ചാണകം ഉപയോഗിക്കുന്നില്ലേ, ഗോമൂത്രം ഉപയോഗിക്കുന്നില്ലേ, പിന്നെ മുഖം ഉസ്താദിനെ തുപ്പിയാൽ എന്താണ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കേരളത്തിലെ കൂറ ഉസ്താദ് മാത്രമല്ല തുപ്പുന്നത്, ഇവരുടെ വല്യപ്പ വലിയ ഉസ്താദില്ലേ മുഹമ്മദ് വരെ തുപ്പിയിട്ട് ഭക്ഷണം കൊടുത്തതായിട്ട് കൃത്യമായ രേഖയുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്താനാണ് തുപ്പിയതെന്നും അതേ ഹദീസിനകത്ത് പറയുന്നുണ്ട്. അതായത് തുപ്പി അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണർത്തി എന്നാണ് പറയുന്നത്. തുപ്പിയിട്ട ഇറച്ചിക്കറി കൊടുത്തിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ കഴിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ തുപ്പലും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഒരു സിമ്പിളായിട്ട് വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇസ്ലാമിക ലോകത്ത് മുഹമ്മദ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടത്തെ ഒരു കൂറത്തങ്ങള് കാസർഗോഡ് എങ്ങാണ്ട് കിടക്കുന്ന ഒരു കൂറത്തങ്ങള് തുപ്പിയതല്ല ഇവിടുത്തെ വിഷയം. ഈ കൂറത്തങ്ങളെ കൊണ്ട് ഭക്ഷണത്തിൽ തുപ്പിച്ച വലിയ ഉസ്താദ് മുഹമ്മദ് തുപ്പുന്നതാണ് ഇവിടുത്തെ വിഷയം. മുഹമ്മദ് തുപ്പുന്നതും ഈ പറയുന്ന ചാണകവും ഗോമൂത്രവും ഒക്കെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കയറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് വളരെ സന്തോഷം. അതേ നിലവാരം മുഹമ്മദിനോട് സംഭവിച്ചാൽ അത് ഇവിടെ പ്രശ്നം കഴിഞ്ഞ്. അല്ലാതെ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പരുത് എന്ന് നമ്മൾക്കാർക്കും പറയാനുള്ള ആവശ്യമില്ല. പുള്ളിയുടെ ഇഷ്ടമാണ് ഭക്ഷണത്തിൽ തുപ്പുകയോ മുള്ളുകയോ എന്തു വേണമെങ്കിലും ചെയ്യുന്നത്, പുള്ളിയുടെ ഇഷ്ടം. അത് വാങ്ങിച്ച് കഴിക്കണമെന്നുള്ളത് കഴിക്കണവരുടെ ഇഷ്ടം. പക്ഷെ ആ മുഹമ്മദിന് ലോകത്തിന്റെ പ്രവാചകനാണെന്നും സർവശക്തനായ ദൈവത്തെക്കാൾ യേശുക്രിസ്തുവിനേക്കാൾ മുകളിലിരിക്കുന്ന ആളാണെന്നും യേശുക്രിസ്തുവിന്റെ അമ്മേനെ വരെ വേണ കല്യാണം കഴിക്കുമെന്നും ഈ പറഞ്ഞ് മാനവരിൽ മഹോന്നതനാണെന്നും പ്രവാചകന്റെ ചര്യം മുഴുവൻ നമ്മൾ അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴാണ് മുഹമ്മദിന്റെ മെരിറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ മെരിറ്റില്ലാത്ത ഒരാളാണ് സാധാരണ ഒരു ഒരു ലോക്കൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതെങ്കിലും ഹിന്ദുക്കള് ചാണകം ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഗോമൂത്രം കുടിച്ചെന്ന് വെച്ച് അതേ നിലവാരം മാത്രമേ മുഹമ്മദിനുള്ളൂ എന്ന് മുസ്ലിങ്ങൾ സമ്മതിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സമ്മതിക്കുന്നവരാണ് അത്തരം കാര്യങ്ങളുമായിട്ട് മുഹമ്മദിനെ കോറിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ നിലപാടെങ്കിൽ നമ്മൾ എതിർക്കേണ്ട കാര്യം. എനിക്കപ്പോ തോന്നിയ ഒരു സംശയം, ഈ മുസ്ലിംസിന്റെ ഈ നമ്മൾ ഈ ഓതുവോ തുപ്പുവോ എന്തോ എല്ലോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നത് ഒരു ഗാദറിങ്ങിനെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തില. മറ്റേ ഹിന്ദുസിന്റെ ഞാനിത് ഗോമൂത്രം ഉപയോഗിച്ച് ശുദ്ധി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈ യാ ഇത് ചില ഇത് മരണ ചടങ്ങ് അനന്തര ചടങ്ങുകളിലെ ഈ അസ്ഥി ഒക്കെ ശുദ്ധി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗോമൂത്രം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അഥവാ മെഡിസിനിൽ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ പോലും ആ മെഡിസിന്റെ പുറത്ത് അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന സാധനങ്ങൾ ചേർത്താ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഒരു പൊതു ചടങ്ങിന് ഉള്ള ഒരു ഭക്ഷണത്തിനകത്തോട്ട് തുപ്പുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതും ഈ മറ്റേതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ ഒക്കുന്ന കാര്യമാണോ എന്ന് എനിക്ക് അന്നൊരു അല്ല, സംശയം തോന്നി.
അല്ല ബ്രദറെ, ഏതെങ്കിലും ഒരാള് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബ്രദർ ഒരു ബലാത്സംഗം ചെയ്താൽ ഗോവിന്ദ ചാമീനുമായിട്ട് അത് ഇക്വേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബ്രദർ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകൂ? ഇല്ല. ഇപ്പൊ ഞാൻ ഒരാളെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, ആ ഗോവിന്ദ ചാമി ഓടുന്ന ട്രെയിൻ വെച്ച് ബലാത്സംഗം ചെയ്തില്ലേ, പിന്നെ എനിക്ക് ചെയ്താൽ എന്താ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചത് കൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവോ? ഇല്ല. അപ്പൊ പിന്നെ ഇവരെന്ത് വെച്ച് ന്യായീകരിച്ചിട്ട് എന്തിനാണ് ഇവരെന്തിനാ ഈ ബാലൻസിങ് ചെയ്യാൻ നോക്കുന്നത്? മുഹമ്മദിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ലോകത്തിന് മുന്നിൽ വരുമ്പോ അത് വെച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും കുഗ്രാമത്തിൽ കിടക്കണ ഏതോ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ ആരാണ്ട് മൂത്രം കുടിച്ചതിന് ഹാ അവിടില്ലേ അവർക്ക് കുടിക്കാതെ പിന്നെ ഇവിടെ കുടിക്കാതെന്ന്? യു പിയിൽ, കേരളത്തിന്റെ അഞ്ചോ എട്ടോ ഇരട്ടി വലിപ്പമുള്ള യു പിയിലെ ഒരു ഗ്രാമത്തിൽ റോഡ് പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ കിടക്കുന്ന വാർത്തയാണ് നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ ഇപ്പൊ പ്രധാന വാർത്ത. അപ്പൊ ആ നിലവാരത്തിലേക്ക് താഴ്ന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ ഗതികേട് മുസ്ലിങ്ങളുടെ? ഒരു ഇപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോ നമ്മള് ഇവിടത്തെ ഗോവിന്ദച്ചാമിനെ കുറിച്ച് പറയേണ്ട ഗതികേട് ഒരു ക്രൈസ്തവനില്ല, പക്ഷെ അത്തരമൊരു ഗതികേടിലാണ് ഇസ്ലാം ലോകം എത്തി നീക്കുന്നത്. അതുകൊണ്ട് അത്തരം ബാലൻസിങ്ങിനകത്ത് യാതൊരു വിധത്തിലുള്ള ഫിലോസഫിക്കൽ ഒരു ഒരു എന്താ പറയാ ഒരു അക്കാഡമിക് ക്രെഡിറ്റ് നമുക്ക് അത്തരം ബാലൻസിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇവര് ബാലൻസ് ചെയ്യുന്നുണ്ടല്ലേ, ഓ മുഹമ്മദ് കല്യാണം കഴിച്ചാണ് പ്രശ്നം, 5 വയസ്സുള്ള ആയിഷ്. ഇവിടെ ഗാന്ധിജി കല്യാണം കഴിക്കുമ്പോ കസ്തൂർബക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഗാന്ധിജി കസ്തൂർബിനെ കല്യാണം കഴിക്കുമ്പോ ഗാന്ധിജിനേക്കാൾ പ്രായം കൂടുതലായിരുന്നു കസ്തൂർബക്ക്. ഗാന്ധിജിനേക്കാൾ 6 മാസം പ്രായം മൂത്തതാണ് കസ്തൂർബ. അല്ലാതെ ഗാന്ധിജി 55 വയസ്സുണ്ടായിരുന്ന 5 വയസ്സുകാരി കസ്തൂർബയെ കെട്ടിയതല്ല. ഗാന്ധിജിക്ക് 15 വയസ്സുണ്ടായപ്പോ 15.5 വയസ്സുണ്ടായിരുന്നു കസ്തൂർബക്ക്. അപ്പൊ ഇതുവരത്തിലുള്ള വ്യാജ ബാലൻസിങ് കൊണ്ടാണ് ഇവര് ഇത്തരത്തിലുള്ള ഇടപാടുകളായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടിയിട്ടോ അല്ലാതെയോ ഇത്തരം മുസ്ലിങ്ങളുടെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷിബു പീഡിയക്കലിനെ പോലുള്ള ചില വ്യാജന്മാര് നുണക്കഥകളുമായിട്ട് വരും. ഷിബു പീഡിയക്കല് പറഞ്ഞൊരു ക്ലബ് ഹൗസ് ഓഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം. പെന്തക്കോസ് പാസ്റ്റർമാരൊക്കെ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നതെന്ന്. പെന്തക്കോസ് ഏത് സ്ഥലമാണെങ്കിലും സാധാരണ ഇതിൽ ഭക്ഷണം വെക്കുന്ന പോലെ, ഇപ്പൊ എന്റെ കല്യാണം പെന്തക്കോസുകാരാണ് നടത്തിയത്, എന്റെ ഞാൻ പെന്തക്കോസുകാരനാ, എന്റെ കല്യാണത്തിൽ ഭക്ഷണം വെച്ചൊക്കെ ഹിന്ദുക്കളാ. സാറോ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം, അത് ഹിന്ദുക്കളുടെ ഓഡിറ്റോറിയം എന്നാണ് എന്റെ ഓർമ്മ. അവിടെ ഹിന്ദുക്കളുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവരാണ്, അവർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. ആ സാറോ ഓഡിറ്റോറിയംകാരെ ഭക്ഷണം ഉണ്ടാക്കിയത്, അതിനകത്ത് പെന്തക്കോസ് പാസ്റ്റർ തുപ്പി കഴിഞ്ഞാൽ അന്ന് തന്നെ വാർത്തയാവും. ഇനി ഭക്ഷണം ഹോളി കൊണ്ടുവന്ന് തീർപ്പോ, ചിലപ്പോ ഷിബു 10-20 വർഷം ബന്ധക്കോസ് വാസ്തായിരുന്നു. ഷിബുവിന് ചിലപ്പോ അത്രയും ദുശീലം വല്ലതും ഉണ്ടാവും. ചുമ്മാതല്ല ഷിബുവിനെ കടിച്ച് പുറത്താക്കി എന്താ പറയാ ശുദ്ധീകരിച്ചത് ബന്ധക്കോസ് അവയൊക്കെ. കാര്യം ഷിബു ചിലപ്പോ ഭക്ഷണത്തിൽ വല്ലതും തുപ്പിട്ട് കൊടുത്തതാണ്, എന്നിട്ട് സ്വന്തം കാര്യമായിരിക്കും നാട്ടുകാരുടെ കാര്യമായിട്ട് ഇവിടെ ഇരുന്ന് വിളമ്പുന്നത്. അപ്പൊ അമ്മാതിരെ ഈ മുസ്ലിങ്ങള് വിലക്കെടുത്തിട്ട് ഷിബു യഥാർത്ഥ ക്രിസ്ത്യാനി ആര് പറഞ്ഞു? ഷിബു ഏത് സഭയാണെന്ന് പോലുമാർക്ക് അറിയില്ല. ഷിബു പെന്തക്കോസ് ഓർത്തഡോക്സുകാരനായിരുന്നു, ശരിയാ, ജനിച്ചത് ഓർത്തഡോക്സുകാരനാ. അവിടെ നിന്ന് ഇറങ്ങി പെന്തക്കോസി വന്നു. പെന്തക്കോസി എന്ന ഒരു പെങ്കൊച്ചിനെ ബക്കറ്റിനടിച്ച കേസിൽ അവിടെ നിന്ന് ഇറങ്ങി. പുള്ളിക്കാരൻ പിന്നെ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. കത്തോലിക്ക ചേർന്നത് ഒരു കത്തോലിക്കിനും പറഞ്ഞിട്ടില്ല. കത്തോലിക്ക പുള്ളി യാക്കോബെ ചേർന്നുണ്ടോ? ഇല്ല, യാക്കോബെ ചേർന്നിട്ടില്ല. പുള്ളി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ ചേർന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും സഭയിൽ ചേർന്നുണ്ടോ? ഒരു സഭയിലും ചേർന്നിട്ടില്ല. ഏത് സഭക്കാരന? ആ അതാണ് ഷിബുവിന്റെ അവസ്ഥ. എന്നിട്ട് ആ ഷിബുവിന് എന്താ പറയാ നമ്മുടെ മലപ്പുറത്ത് നിന്ന് സർട്ടിഫിക്കറ്റ്, ഉസ്താദ് നമ്മുടെ മുഹമ്മദ് ഈസ സാഹിബിന്റെ ആയിരിക്കും മിക്കവാറും സർട്ടിഫിക്കറ്റ്. ഷിബു ഈസ് അൽ ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് ഷിബു. ഇതിനകത്ത് ഒരു രണ്ട് കാര്യങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാണ്. അതായത് ഒന്നാമത് ഈ പ്രോ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിൽ എന്തിനാണ് ഈ ഇക്വേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? അവർക്ക് ഇതിനകത്തുള്ള താല്പര്യം എന്താണ്? ഒന്നാമത്തെ, അത് അവർ പലപ്പോഴും ഈ മതസൗഹാർദ്ദം പൊട്ടിപ്പോകും എന്നുള്ള ഒരു ബേസിലും കൂടാണ് ഇത് പലപ്പോഴും അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, അതുകൊണ്ടല്ല, കാരണമുണ്ട്, അതുകൊണ്ടൊന്നുമല്ല കാരണം. അതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ദുഷ്മൻ കാ ദുഷ്മൻ മേരാ ദോസ്ത് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണ്. ഇപ്പൊ കോൺഗ്രസ്സുകാരെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരനെ കൊണ്ട് മാത്രമാണ് ഇച്ചിരിയെങ്കിലും ശല്യമുള്ളത്. നമ്മൾ ഓർക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ശല്യം മാത്രമല്ലേ, ഈ ഡീപ്പ് റൂട്ടറുടെ അണികളെ സംബന്ധിച്ചിടത്തോളം കായികമായിട്ടുള്ള ശല്യമാണ് അവരുടെ പ്രശ്നം. അപ്പൊ കായികമായിട്ട് ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചാണെങ്കിൽ ബി ജെ പി ഒരു ഇര പോലും അല്ല. കാരണം പൊളിറ്റിക്കലി ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി, പിണറായി, എന്താ പറയാ, രമേശ് ചെന്നിത്തലയൊക്കെ ആയിരിക്കും എതിരാളികൾ. പക്ഷേ ഈ ഡീപ്പ് റൂട്ടിലുള്ള അണികളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് ആണ് അവരുടെ കൺകണ്ട എതിരാളികൾ. അത് എന്താ പറയാ, ഇപ്പൊ ഇരുളും വെളിച്ചവും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിര് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ആർ എസ് എസും ഒന്ന് സി പി എംകാരും. അപ്പോ ഡീപ്പ് റൂട്ടഡേതാ കോൺഗ്രസ്സുകാർ, ഡീപ്പ് റൂട്ടഡിലെ ഒരാളെ തല്ലാൻ പോവാറ് അങ്ങനെ ഇല്ല. വളരെയേറെ ഡി എടക്കൊക്കെ പലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സുധാകരിച്ചിട്ട് അരകൻ്റെ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ലാതെ മറ്റു കോൺഗ്രസ്സുകാരെ കൊണ്ട് സാധാരണ ഗതിയിൽ അടിയെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടുന്നതാണ് പര്യായപദം തന്നെ സാധാരണ ഗതിയിൽ കേട്ടോ. ഇപ്പോഴൊക്കെ മാറ്റണമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന എനിക്കറിയില്ല. അപ്പം
ഇങ്ങനെയുള്ളത് കൊണ്ട് ദുഷ്മൻ കാ ദുഷ്മൻ മേരാ ദോസ്ത്, അതൊരു ലോക പ്രമാണമാണ്. അപ്പൊ ആർ എസ് എസിന്റെ ശത്രു മുസ്ലിങ്ങൾ, അപ്പൊ മുസ്ലിങ്ങളെ പതുക്കെ സോപ്പിട്ട് നിൽക്കുക എന്നുള്ളത് അതൊരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ഔട്ട്കമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, ഞാൻ ആളൊന്നും പറയുന്നില്ല, ഒരു പക്ക കമ്മ്യൂണിസ്റ്റുകാരനോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരു പരിധിവരെ ഇസ്ലാം പ്രോയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അല്ലാത്ത ആളുകൾ തഴയപ്പെടുന്നു. മുന്നേ നേതാക്കന്മാരൊക്കെ റഹീം, ഷംസീർ, നമ്മുടെ മരുമോൻ, പിന്നെ ആകെ ഉണ്ടാകുന്ന സ്വരാജിനെയൊക്കെ അടിച്ചു കുത്തി കുപ്പയിലാക്കി അടിച്ചു താഴെയിട്ടത്. ആരാ പുതിയ യുവ നേതാക്കന്മാരിൽ ആരാ ഉള്ളത്? എല്ലാ മെയിൻ ടീമുകളായിട്ട് വരുന്നവരെല്ലാം ഈ പറയുന്ന ഇസ്ലാം പേരുകാരാണ് വരുന്നത്. അത് ഒരു പരിധിവരെ അടുത്തൊരു മുഖ്യമന്ത്രിയായിട്ട് പോലും വരാൻ സാധ്യതയുള്ളത് ഒരു മുസ്ലിം ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്. അപ്പൊ ചോദിക്കും അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് അല്ലേ, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അല്ലേ എന്നൊക്കെ. ഇവ ഈ പിള്ളേരെക്കാൾ വലിയ വൈരുദ്ധ്യാത്മക വൈദ്യ ഈ പിള്ളേരൊക്കെ എസ് എഫ് ഐയുടെ കൊടി പിടിക്കുന്ന സമയത്ത് ഇന്നത്തെ വ്യവസായ മന്ത്രിയൊക്കെ, വ്യവസായ മന്ത്രി അല്ലേ, പൊതുമരാമത്ത് മന്ത്രിയൊക്കെ എസ് എഫ് ഐയുടെ കൊടിയും പിടിച്ച് നടക്കണ, വള്ളിക്കളസം ഇട്ട് എസ് എഫ് ഐയുടെ കൊടി പിടിക്കുന്ന കാലത്ത് മന്ത്രിയായിരുന്ന ടി കെ ഹംസ വലിയ വൈരുദ്ധ്യാത്മിക ഭൗതികവാദമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് പുള്ളിക്കാരൻ വെള്ളയും വെള്ളയും വിട്ട് പുള്ളിക്കാരൻ ഹജ്ജിന് പോകുന്നതാണ് നമ്മളൊക്കെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ വൗരുദ്ധ്യാത്മിക ഭൗതികവാദത്തിനൊന്നും വലിയ ആയുസില്ല. കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ പറഞ്ഞില്ലേ, ലോക്കൽ സമ്മേളന വേദിയിൽ നിന്ന് നിസ്കരിക്കാൻ അവസരം ഉണ്ടാക്കി പെൺ ഇമാമായിട്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരെ സി പി എമ്മിനെ കുറിച്ച് വന്നു കഴിഞ്ഞ്. അപ്പൊ ഇവിടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊന്നും ഇസ്ലാമിക മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുഷ്മൻ കാ ദുഷ്മൻ മേരാ ദോസ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സ്ട്രെങ്തനിങ് ആയിരിക്കും. നോർത്ത് ഇന്ത്യ ഒരു പാഠമായിക്കൊള്ളട്ടെ, വെസ്റ്റ് ബംഗാൾ ഒരു പാഠമായിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും. വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ഈ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയും. കാര്യം വെസ്റ്റ് ബംഗാളിലൊരു മമത ഒരു കുറച്ചുകൂടെ ബ്രോഡ് ബേസ് ആയിട്ട് മമത ഉണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു മമത ഇല്ല, രണ്ട് പാർട്ടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആയുള്ളത് ബി ജെ പി ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു മമതയെ പോലെ ഒരു ആളുകളെ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. അച്യുതാനന്ദൻ ഒരു ക്രൗഡ് പുള്ളറാണ്, കരുണാകരൻ ഒരു ക്രൗഡ് പുള്ളറായിരുന്നു, അതുപോലെ ഒരു നായനാർ ഒരു ക്രൗഡ് പുള്ളർ തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയൊക്കെ ഒരു കാലത്തൊക്കെ ക്രൗഡ് പുള്ളറായിരുന്നു, ഇപ്പൊ ഇല്ല. മകൻ്റെ ഒറ്റ പ്രസംഗത്തോടെ പുള്ളിങ്ങൊക്കെ പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മളുടെ ഇന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സമരം നടത്തിയ അവസാനം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ സമരം ജോജുവിന്റെ വീട്ടിൽ പോയി നടത്തേണ്ട ഗതികേട് വന്ന നേതൃസമൂഹം, നേതൃത്വത്തിന്റെ കഴിവാണ് ഇന്ന് പല പാർട്ടികളിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കേരളം ഏറ്റവും അധികം മതേതരമായിട്ട് പോകുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. അവര് ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിക്കുന്ന, അവരെ സേഫ് ഗാർഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബാലൻസിങ്ങുകളുമായിട്ട് വന്നാൽ അപകടത്തിലാകാൻ പോകുന്നത് കേരളത്തിലെ മതേതരത്വമായിരിക്കും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സഖാക്കളല്ല, ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസ് വോട്ട് ബാങ്ക് അല്ല, ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഇസ്ലാമിക വോട്ട് ബാങ്കും അല്ല. ഇവിടെ കേരളത്തിൽ ഒരു കൂട്ടം മതേതര ജനങ്ങളുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ ഒരുപക്ഷെ ചിലപ്പോൾ ബി ജെ പിക്കാരും മുസ്ലിങ്ങളും ഒരുപക്ഷെ കാണാം. മതേതര മനസ്സ് പിടിക്കുന്ന ഹിന്ദുക്കളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മതേതര ജനസമൂഹമുണ്ട്. ആ മതേതര ജനസമൂഹത്തിന് മുന്നിൽ ഒരു ഇസ്ലാം മത പ്രീണനവുമായിട്ട് ഒരു കൂട്ടർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മതേതര ജനസമൂഹം അവർക്ക് എതിര് നിൽക്കും. എന്തുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തത്? ബി ജെ പിയുടെ പുറത്തൊരു ചാപ്പയുണ്ട്, ഹിന്ദു പ്രീണനം എന്ന് പറയുന്ന ഒരു ചാപ്പ അവരുടെ പുറത്തുണ്ട്. ഹിന്ദുക്കൾ ഹിന്ദു മതത്തിന്റെ പ്രീണനത്തിന് വേണ്ടിയാണ് ബി ജെ പിയും ആർ എസ് എസ് ഒരു ഹിന്ദു സൈന്ധവ സംഘടനയാണ് എന്നൊരു ലേബൽ വീണത് കൊണ്ട് അവർ രക്ഷപ്പെടാത്തെ. അല്ലെങ്കിൽ ഈ ഇടതനെയും പറഞ്ഞതിനെ സഹിച്ച് ഈ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിക്ക് പോരാ ഒരു നല്ല, ഇപ്പൊ കേജ്രിവാളാണ് കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇടതനെയും പറഞ്ഞതിനെ സഹിച്ച ഇപ്പൊ ശരിക്കും പറഞ്ഞ പ്രതിപക്ഷമില്ലാതെ കേരളത്തിൽ ഭരിച്ചേനെ. പക്ഷെ ആ ഒരു മത പ്രീണനം എന്ന് പറയുന്ന ഒരു ലേബൽ വീണത് കൊണ്ടാണ് ഈ പറയുന്ന ബി ജെ പി ഇന്നും കേരളത്തിൽ സീറോ ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണം. ആ ലേബല് മറ്റു പാർട്ടികൾക്ക് ഒരു പാഠമാണ്. ആ ലേബല് വീണാൽ കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക്, അതിനകത്ത് ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും എല്ലാവരും ഉണ്ടാകാം, മതേതര മനസ്സ് സൂക്ഷിക്കുന്ന ഒരു വലിയൊരു വോട്ട് ബാങ്ക്, അതിപ്പോ മുസ്ലിമിനെ പ്രീണിപ്പിച്ചാലും അതേ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പഠിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ കേരളം മറ്റൊരു വെസ്റ്റ് ബംഗാളായിട്ട് മാറും എന്നത്. ഓക്കെ, താങ്ക് യു.